നമ്മുടെ ഒരു പരമ്പര തുടരുകയാണ്. സൈബർ ചതിവലയിൽ കുടുങ്ങുന്ന ആളുകളെക്കുറിച്ച് പലതരത്തിൽ നീതിക്കായി പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറി ഇറങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സ്ത്രീകളും യുവാക്കളും ഒക്കെ ഈ കെണിയിൽ പെടുന്നുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടിലേക്ക് പോകാം. സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരുമാനം നേടാം. സൈബർ ലോകത്തെ ഏറ്റവും പുതിയതും അപകടകരവുമായ തട്ടിപ്പ്. പണം മോഹിച്ച് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നവർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതികളാവുകയാണ്. അക്കൗണ്ട് മരവിപ്പിക്കുമ്പോഴും വീട്ടിൽ പോലീസ് എത്തുമ്പോഴുമൊക്കെയാണ് പലരും വിവരമറിയുന്നത്. തട്ടിപ്പിന് പിന്നിലുള്ള വൺ റാക്കറ്റിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നതുമില്ല. ദുബായിൽ ജോലി ചെയ്യുന്ന തൃശൂർ കൈപ്പമംഗലം സ്വദേശി ചില പ്രതിസന്ധികൾ കാരണം ജോലി മുടങ്ങി നാട്ടിലെത്തി. ശമ്പളമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് ഫേസ്ബുക്കിലെ പരസ്യം കണ്ടത്. പുതിയൊരു സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ തുടങ്ങിയാൽ നിങ്ങൾക്ക് വരുമാനം നേടാം. പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തു. പിന്നാലെ യുവാവിനെ തേടി മെസ്സേജുകളും ഫോൺ വിളിയും എത്തി. മറുഭാഗത്ത് മലയാളി തന്നെ സംസാരിച്ചപ്പോൾ വിശ്വാസം ഇരട്ടിയായി. നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് എടുത്ത് വിവരങ്ങൾ കൈമാറി. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ത്യയിലുള്ള ചില ഗെയിമിംഗ് കമ്പനികൾക്കും അതുപോലെ ബൾക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഫണ്ട് റിസീവ് ചെയ്യാൻ ചില സമയത്ത് റെസ്ട്രിക്ഷൻസ് വരും. അപ്പോ അതിനാണ് നിങ്ങളെ അക്കൗണ്ട് അവർ എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് എല്ലാ വീക്കിലും തരുമെന്നാണ് പറഞ്ഞത്. പണം വരുന്നതും കാത്തിരുന്നതല്ലാതെ നയാ പൈസ വന്നില്ല. അതിനിടെ ജോലി തിരികെ ലഭിച്ച യുവാവ് ദുബായിലേക്ക് പറന്നു. ഒരു മാസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വിളി വന്നതോടെയാണ് താൻ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയായ വിവരം യുവാവ് അറിയുന്നത്. എന്റെ അക്കൗണ്ട് വഴി ഏകദേശം ഒരു അരക്കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പോലീസ് പറഞ്ഞത് പ്രകാരം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെ കേരളത്തിന് പുറത്ത് 4 സംസ്ഥാനങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരാളല്ല, ചുരുങ്ങിയത് 50 പേരെങ്കിലും തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് എറണാകുളം റൂറൽ പോലീസിന്റെ മാത്രം കണക്ക്. 45 അക്കൗണ്ടുകൾ വഴി 250 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിവരം. സംഭവത്തിൽ ഒരാളെ പിടികൂടിയതോടെയാണ് ഇത്രയെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പല ഭാഷകളിൽ സംസാരിക്കുന്നവരാണ് തട്ടിപ്പ് സംഘം. അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയെടുത്താൽ മറ്റു പല തട്ടിപ്പുകളിലൂടെയും നിയമവിരുദ്ധ പണമിടപാടുകളിലൂടെയും സ്വരൂപിക്കുന്ന പണം ഈ അക്കൗണ്ടുകളിലേക്കാണ് നിക്ഷേപിക്കുക. വൻ തുക തട്ടിപ്പ് സംഘം വീതിച്ചെടുക്കുമ്പോഴേക്കും യഥാർത്ഥ അക്കൗണ്ട് ഉടമ കേസിൽ പ്രതിയാകും. ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.